ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി. ഒരാഴ്ചത്തെ ക്വാറന്റൈനാണ് ഇവിടുത്തെ ഗവൺമെൻറ് പറഞ്ഞിരുന്നത്. ഒരാഴ്ച നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ പോയി ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരാഴ്ച ഒരു മൂന്നാല് ദിവസം പിന്നെ കഴിയും റിസൾട്ട് കിട്ടുക. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ ദൂരം ആയതുകൊണ്ട് അതും ഹോസ്പിറ്റലിലൊക്കെ പോകണം ടെസ്റ്റ് ചെയ്യണം. ഇവിടെ നിന്നൊരു ഒന്നൊന്നര മണിക്കൂറുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്ന് ഈ ഇല്ലാത്ത രോഗം പിന്നെ പിടിവിട്ടാലോ എന്ന് വിചാരിച്ച് ഞങ്ങളൊന്നുകൂടെ അവരെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ചപ്പോൾ പറഞ്ഞ് അപ്പോൾ നിങ്ങൾ കുഴപ്പമൊന്നുമില്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ച നിങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാം. പിന്നെ അതിനൊരു സർട്ടിഫിക്കറ്റ് അവർ തരണം നമുക്ക്, അതിൻ്റെ ഒരു നമുക്ക് പുറത്ത് ഒരു അനുവാദം ഗവൺമെൻറ്റിൻ്റെ പുറത്തോട്ട് ഇറങ്ങാമെന്നുള്ളൊരു അനുവാദം. അപ്പം ഞങ്ങൾ പറഞ്ഞു അത് മതിയെന്നത്. അപ്പം ഞങ്ങൾ യു കെയിൽ നിന്ന് ഇപ്പം വന്നിട്ട് ഇപ്പം ഒരാഴ്ചയായി. അപ്പം ഈ ക്വാറന്റൈൻ ഇപ്പം കഴിഞ്ഞു, ഒരാഴ്ചത്തെ കഴിഞ്ഞു. അപ്പം ഇത് ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒന്ന് എല്ലാം അങ്ങ് കാടായിപ്പോയി ഇപ്പം കുറേ നാളുണ്ട്. അപ്പോൾ ഒന്ന് വൃത്തിയാക്കി വെടിപ്പാക്കി എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അകത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഈ പുറത്തുള്ള ക്ലീനിങ്ങേ ഉള്ളു ഇനി. അപ്പം അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ലണ്ടനിൽ നിന്ന് വന്നപ്പോഴും മഴ, ഇവിടെ എത്തിയപ്പോഴും മഴ. മഴ നിൽക്കുന്ന ലക്ഷണവും ഇല്ല. ഇപ്പം എന്തെങ്കിലും ഒരു ചാൻസ് മഴ കുറയുമ്പോൾ പുറത്തോട്ട് ഇറങ്ങി അവിടുത്തെ ക്ലീനിങ്ങാണ്. അപ്പോൾ ഇപ്പം മാത്രമല്ല, ഞാനിപ്പോൾ വന്നാലും നാട്ടിൽ എൻ്റെ പരിപാടി ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഞാൻ എൻ്റെ ഹസ്ബൻഡും ഒക്കെ തന്നെ ഇവിടെ വൃത്തിയാക്കുന്നത്. ഇവിടെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി അകത്ത് പോയി ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെയും പുറത്തോട്ട് വരണം. ഈ ഞങ്ങൾ ഈ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ഈ നൈഫെല്ലാം ഗാർഡൻ്റെ നൈഫ് ആണ്. ഇത് നമ്മൾ മറ്റേതൊക്കെ നമ്മുടെ നാട്ടിൽ, അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. വിൽക്കിൻസണിൽ നിന്ന് വാങ്ങിയാണ് കേട്ടോ. നല്ല ഒരു ഉപയോഗം തന്നെ അതുകൊണ്ട്. രണ്ട് വർഷത്തിൽ കൂടുതലായി. ഇപ്പം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് ഉപയോഗം കഴിഞ്ഞാൽ വൃത്തിയാക്കി എവിടെയെങ്കിലും വയ്ക്കും. ഇത് കുറച്ച് വിളക്കൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്, അത് തേക്കണം. പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് പരിപാടി. ഇപ്പം പിന്നെ വിളക്കിപ്പോൾ തേച്ചിട്ട് ഒരു വർഷമായി കേട്ടോ. ഞാൻ ഇപ്പം എല്ലാ പ്രാവശ്യം വീട്ടിൽ വരുമ്പോൾ ഞാൻ തേച്ച് വെക്കും. എനിക്ക് അതൊക്കെ വിളക്കൊക്കെ നല്ലതുപോലെ തന്നെ വെളുത്തിരിക്കണം. അമ്മമാരൊക്കെ പറയാറുണ്ട് ഈ വിളക്കൊക്കെ കറുത്തിരുന്ന് കഴിഞ്ഞാൽ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവില്ല. അത് സത്യം തന്നെ അല്ലേ. ഞാൻ എപ്പോൾ വിളക്ക് കറുത്തിരുന്നാലും ഞാൻ അത് തേച്ച് വെക്കും. പിന്നെ ഇവിടെ നാട്ടിൽ വരുമ്പോഴൊക്കെ അല്ലേ ഇങ്ങനെ ചെയ്യുന്നത്. അത്ത ലഞ്ച് നല്ലൊരു വെജിറ്റേറിയൻ ന്യൂണാണ് കേട്ടോ. കുത്തരിച്ചോറ്, അതായത് നമ്മുടെ റോസരി, മട്ട റൈസ്, പിന്നെ കുമ്പളങ്ങ മുരുകറി, പിന്നെ കല്ലിൽ അരച്ച ചമ്മന്തി, നല്ല പച്ച തേങ്ങയുടെ ചമ്മന്തി, പിന്നെ മെഴുക്ക് വെട്ടി, അതായത് കൂർക്ക മെഴുക്ക് വെട്ടി, നല്ല ഉള്ളിയും മുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ കല്ലിൽ വരച്ച് ചതച്ച് എണ്ണയിൽ മുരിച്ച് കൂർക്ക വേവിച്ച് അതിനകത്തിട്ട് അങ്ങനെ എടുക്കുന്നതായിട്ടുള്ളൊരു കൂർക്ക മെഴുക്ക് വെട്ടി അങ്ങനെ ഊണ് കഴിഞ്ഞ് പിന്നെ ഇതേ ഞങ്ങളുടെ വാഴയിൽ കുറച്ച് പഴമായിരുന്നു, അത് കഴിച്ച്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. ഞങ്ങളിവിടെ ഹാപ്പിയാണ്.